നമസ്കാരം, ഞാൻ അജേഷാണ്, ലൈഫ് യോജിക്ക് വേണ്ടി കളിക്കുന്നു. ഇപ്പം നമ്മുടെ യൂണിറ്റിന്റെ ഡിവൈഫൈയുടെ പ്രവർത്തകരും അതേപോലെ അന്ത്യ യൂണിറ്റ് ഡിവൈഫൈയുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇവിടുത്തെ പരിസര പ്രദേശങ്ങളെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ചീപ്പമ്പടിയിലെ ഓടകളിൽ പല രീതിയിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അവിടെ നിന്നുണ്ടായിരുന്ന വെള്ളം ഈ റോഡിലേക്ക് കയറി ഒഴുകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ചീപ്പമ്പടി അതേപോലെ അതിന്റെ പരിസര പ്രദേശങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തിൽ മുഴുവനായിട്ടും ക്ലീനിങ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ പെരുമ്പടവും അന്ത്യാല യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഈ ചീപ്പമ്പടിയിലെ ഓട ക്ലീൻ ചെയ്യുകയാണ്. ഈ പ്രദേശത്തുള്ള മാലിന്യങ്ങളെല്ലാം വന്നുകൂടുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുമൂലം സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്തുകൊണ്ട് ഈ മഴക്കാലത്ത് വെള്ളം വഴിയിലേക്ക് കയറാത്ത വിധത്തിലേക്കുള്ള ക്ലീനിങ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അന്ത്യാൽ മേഖലയിലെ സർവ്വ ഓടകളും കുരിശിന്റെ കരോട്ട കുരിശിന്റെ ഓടം തൊട്ട് താഴത്തെ കുരിശിന്റെ ഓടം തൊട്ട് കടുത്ത സൈഡിന്റെ ഓടകൾ ക്ലീൻ ചെയ്യുകയും വെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യും. ഇന്ന് പെരുമ്പട ചീപ്പമ്പടിയിലാണ് ചെയ്യുന്നത്. ചീപ്പമ്പടിയിൽ നിങ്ങൾ കാണാം, ഈ കടകളിൽ നിന്നുള്ള സർവ്വ വേസ്റ്റുകളും വെള്ളം ഒഴുകിപ്പോകുന്ന ഓടെ കൊണ്ടിട്ട് മഴക്കാലം വരുമ്പോൾ വെള്ളം കയറി ഒട്ടിക്കിട്ടാണ് ഒഴുകുന്നത്. ഇത് ഭയങ്കരമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓൾറെഡി പഞ്ചായത്തിൽ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് നാളെ കടകൾക്കെല്ലാം നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ നടപടി എടുത്ത് നാളെ മേലിൽ ഈ കച്ചറ ഇവിടെ ഇടരുതെന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട്, നോട്ടീസ് കൊടുക്കുകയും. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ ചീപ്പമ്പടിയിലുള്ള പരിസര പ്രദേശങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഓടകളിൽ മാലിന്യങ്ങൾ കിടന്ന് ഈ റോഡിലേക്ക് വെള്ളം കയറി ഒഴുകുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അതിനെല്ലാം ഒരു പരിഹാരമായിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഡിവൈഎഫ്ഐ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വിശേഷമായിരുന്നവരേക്കും വിടാം.